സത്യം പറഞ്ഞാൽ പിടിവിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ പിടിവിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ ബാബു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ആ നിലയ്ക്കാണ്. വലിയ അടികൂടിയാണ് സീറ്റ് ഒപ്പിച്ചത്. ഉമ്മൻചാണ്ടി കടും പിടുത്തം പിടിച്ചതിൻ്റെ ഒടുവിലാണ് കെ ബാബുവിനെ അംഗീകരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറായത്. കെ ബാബുവിനെ പോലെ ആരോപണ വിധേയനാവുകയും ജനം തിരസ്കരിക്കുകയും ചെയ്ത ഒരാളിനെ പിന്നെയും അവിടെ അവതരിപ്പിച്ചാൽ അത് നേട്ടമുണ്ടാക്കില്ല എന്നുള്ള തിരിച്ചറിവ് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ടായിരുന്നു. ഇപ്പോഴും കോൺഗ്രസിലെ ഐ വിഭാഗം കെ ബാബുവിനെതിരായിട്ടുള്ള കടുത്ത നിലപാടുകളുമായി രംഗത്തുണ്ട്. ഇപ്പോൾ ഐ ഗ്രൂപ്പിൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളായ മുൻ കൗൺസിലറായ സാബുവും മുൻ ഡെപ്യൂട്ടി മേയറായ പ്രേംകുമാറും ഒക്കെ ബാബു കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല എന്നും നിന്നാൽ തോറ്റുപോകുമെന്നുള്ള നിലപാടുമായി പരസ്യമായി തന്നെ രംഗത്തുണ്ട്. അത് പരസ്യ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ആ ഒരു ഘട്ടത്തിലും ബാബു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ബാബു പറഞ്ഞത് കഴിഞ്ഞ തവണ തോറ്റത് തനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങൾ കൊണ്ടല്ല, ബി ജെ പി വോട്ട് പിടിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ്. ബി ജെ പി കഴിഞ്ഞ തവണ വോട്ട് പിടിച്ചെങ്കിൽ ബി ജെ പി ഇക്കുറിയും വോട്ട് പിടിക്കുമല്ലോ. ബാബുവിനെങ്ങനെ ജയിക്കാനാകും? കഴിഞ്ഞ തവണ തുറവൂർ വിശ്വംഭരനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. പക്ഷേ ഇക്കുറി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. അക്കാഡമീഷ്യൻ എന്നുള്ള നിലയിൽ വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളാണ്. എറണാകുളം കേന്ദ്രമാക്കി തൻ്റെ പ്രവർത്തന മേഖല മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാണ്. തുറവൂർ വിശ്വംഭരനേക്കാൾ ജനങ്ങൾക്കിടയിൽ അംഗീകാരവും ജനങ്ങൾക്കിടയിൽ മതിപ്പുമുള്ള ഒരു നേതാവിനെയാണ് ബി ജെ പി അവിടെ മത്സരിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് കഴിഞ്ഞ തവണ ബി ജെ പി വോട്ട് പിടിച്ചതുകൊണ്ടാണ് തോറ്റുപോയതെങ്കിൽ ഇക്കുറിയും ബി ജെ പി വോട്ട് പിടിക്കില്ലേ എന്നുള്ള ചോദ്യം വരുമ്പോൾ ബാബു പറയുന്നത് ഇക്കുറി ബി ജെ പിക്കാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ്. ഒരു വശത്ത് ഈ ബി ജെ പിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവ് തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി ബി ജെ പിയുടെ വോട്ടുകളെല്ലാം വരും എന്ന് പരസ്യമായി തന്നെ പറയാൻ തയ്യാറാകുന്നത്. അതാണ് പറഞ്ഞത്. ബാബുവിന് പിടിവിട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ ബി ജെ പിയുമായുള്ള ബന്ധം അരക്കെട്ടുറപ്പിക്കുന്ന തരത്തിൽ ബാബുവിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന ഉണ്ടാവുകയാണ്. തൃപ്പൂണിത്തുറ പോലെ ബി ജെ പി അവരുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായി പരിഗണിക്കുന്നയിടത്ത് അവരുടെ വോട്ടുകൾ തനിക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ തന്നിലേക്ക് ആ വോട്ടുകൾ ഒഴുകിയെത്തും എന്ന് ബാബു വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബി ജെ പി കോൺഗ്രസ് ബന്ധം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അടിസ്ഥാനം? അങ്ങനെ ഒരു നിലപാടിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ബാബുവിൻ്റെ ഈ പ്രസ്താവന കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നു. മറുവശത്ത് പണ്ടേ ഞങ്ങൾ മാർക്സിസ്റ്റുകാരെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ബി ജെ പിക്കാർ വേറൊരു തരത്തിൽ പറയുന്നു. അങ്ങനെ ആ തർക്കം ഈ രണ്ട് മുന്നണികളും തങ്ങൾക്ക് ബി ജെ പി ബന്ധമുണ്ടെന്നും ഇല്ല എന്നും പറയുന്നതിനും ന്യായീകരിക്കുന്നതിനുമുള്ള ഒരു വേദിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഥാനാർത്ഥി ഒരാശങ്കകളുമില്ലാതെ പറയുകയാണ് ബി ജെ പി വോട്ടുകളൊക്കെ എനിക്ക് കിട്ടും, ഞാൻ കഴിഞ്ഞ തവണ തോറ്റത് ബി ജെ പിയുടെ വോട്ടുകൾ കിട്ടാത്തത് കൊണ്ടാണ് എന്ന്. അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ അത് ബാബുവിന് മാത്രം അറിയാവുന്ന ഒരു അത്ഭുതമാണ് എന്ന് നാം കരുതേണ്ടി വരും.